ക്രിസ്തു അല്ലാഹുവിൻ്റെ അവിഹിത സന്തതിയെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉസ്താദിനോടും ആ ഉസ്താദിൻ്റെ അനുയായികളോടും പറയാനുള്ളത്, ഇസ്ലാം മതം 7-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. ഇസ്ലാം മതത്തെ പടച്ചത് മുഹമ്മദാണ്. മുഹമ്മദ് തന്നെയാണ് ഖുറൈശി ഗോത്രക്കാരുടെ 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമായ ദേവനായ ചന്ദ്രദേവനെ അള്ളാഹു എന്ന് പറഞ്ഞ് കട്ടെടുത്തു കൊണ്ടുവന്ന് ആ അള്ളാഹു എന്ന വിഗ്രഹത്തെ ദേവനെ പ്രപഞ്ചനാഥനായി അവതരിപ്പിച്ച് എല്ലാത്തിനെയും പടച്ച ഏകസത്യ ദൈവമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ 7-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തി സൃഷ്ടിച്ചു പടച്ചു. ഇസ്ലാം മതത്തെ പടച്ചത് മുഹമ്മദാണ്. അള്ളാഹുവിനെ പടച്ചതും മുഹമ്മദാണ്. മുഹമ്മദ് തന്നെയാണ് ഇസ്ലാം മതത്തെയും പടച്ചത്. അങ്ങനെ ഉണ്ടായ ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനായി മുഹമ്മദ് തന്നെ തന്നെ അതിൻ്റെ പ്രവാചകനായി പടച്ചു. ഇസ്ലാമിനെ പടച്ചത് മുഹമ്മദ്, അള്ളാഹുവിനെ പടച്ചത് മുഹമ്മദ്, മുഹമ്മദ് പ്രവാചകനെ പടച്ചത് മുഹമ്മദ്, എല്ലാത്തിനെയും പടച്ചത് മുഹമ്മദ്. അങ്ങനെ ഉണ്ടായതാണ്, 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് ഇസ്ലാം എന്ന മതം. ആ ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച യേശുക്രിച്ച്, യേശു ക്രിസ്തു അവിഹിത ബന്ധത്തിലാണ് ഉണ്ടായതെന്ന് പറയുവാൻ ഈ ഇസ്ലാം മതത്തിനും അതിൻ്റെ അള്ളാഹുവിനും അതിൻ്റെ പടച്ചോനായ അള്ളാഹുവിനും പടച്ചോനായ മുഹമ്മദിനും ഇസ്ലാം മതത്തിനും അതിൻ്റെ ഉസ്താദുമാർക്കും ആരാണ് അധികാരം കൊടുത്തത്? എങ്ങനെയാണ് ഇവർക്ക് അധികാരം കിട്ടിയത്? എവിടെ നിന്നാണ് ഇവർക്ക് ഇത് പറയുവാനുള്ള അധികാരം കിട്ടിയത്? വഴിയിൽ പൊട്ടിമുളച്ച ഇസ്ലാമും അതിൻ്റെ പടച്ചവനായ അതിൻ്റെ സൃഷ്ടി പടച്ചവനായ അള്ളാഹുവും അതിൻ്റെ മുഹമ്മദ് പടച്ചവനായ പ്രവാചകനും യേശു അതിൻ്റെ കൂടെപ്പുറപ്പുകളായ ഉസ്താദുമാർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് വിമർശിക്കുവാനും പരിഹസിക്കുവാനും കുറ്റം പറയുവാനും കരിവാരി തേക്കുവാനും ആരാണ് അധികാരം കൊടുത്തത്? ഏഴാം നൂറ്റാണ്ടിൽ പൊട്ടിമുളച്ച ഇസ്ലാമും മുഹമ്മദ് പടച്ചുണ്ടാക്കിയ അള്ളാഹുവും ഖുറൈശി ഗോത്രക്കാരുടെ 360 വിഗ്രഹങ്ങളിൽ ചന്ദ്രദൈവമായ അള്ളാഹുവിനെ കട്ടെടുത്തു കൊണ്ടുവന്ന് പടച്ചവനാക്കി മാറ്റി, പ്രപഞ്ചനാഥനാക്കി മാറ്റി, ഇസ്ലാം മതത്തിന് ദൈവമാക മാറ്റി, ഇസ്ലാം മതത്തെ രൂപീകരിച്ച ഉണ്ടാക്കിയ പടച്ച മുഹമ്മദ് തന്നെ തന്നെ പ്രവാചകനാക്കി പടച്ച് ഒരു മതത്തെ ഉരുവാക്കി ജനങ്ങൾക്ക് ആ മതത്തെയും ആ ദൈവത്തെയും വിശ്വസിക്കാത്തവരെ കൊന്നൊടുക്കി മതം പരപ്പുകയും രാജ്യം മുസ്ലിം രാജ്യങ്ങൾ സ്ഥാപിക്കുവാനും ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് മുസ്ലിം മതം ലോകത്തിൽ പരപ്പിയത്. ഇവർക്ക് ഇവരുടെ അള്ളാഹുവിനെക്കുറിച്ചോ മുഹമ്മദിനെക്കുറിച്ചോ പറയുവാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഈ മുസ്ലിം ഉസ്താദുമാരെ യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും ക്രിസ്ത്യാനികളെയും വിമർശിച്ചുകൊണ്ട് കരിവാരി തേച്ചുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് നാട് നീളെ തെരുവിൽ മുഴുവനും നിരങ്ങിക്കൊണ്ട് തിരിയുന്നത് എന്ന സത്യം ഇവരുടെ ഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവരുടെ ഉസ്താദിനെ കുറിച്ച് ഇവരുടെ മുഹമ്മദിനെക്കുറിച്ച് ഒന്നും പറയുവാനില്ലാത്തതുകൊണ്ടും അള്ളാഹുവിനെക്കുറിച്ച് പറയുവാനൊന്നുമില്ലാത്തതുകൊണ്ടും പറഞ്ഞാൽ അത് നാറിപ്പോകുന്ന വിഷയങ്ങളായതുകൊണ്ടുമാണ് ഇവർ ക്രിസ്ത്യാനികളെയും ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും വിമർശിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് കരിവാരി തേച്ചുകൊണ്ട് നാട് നീളെ തിരിയുന്നത്. ഇവരുടെ മുഹമ്മദിനെക്കുറിച്ച് വ്യഭിചാര കഥകളല്ലാതെ വേറൊന്നും പറയാനില്ല. മുഹമ്മദ് ഭാര്യമാരും അവരോടുള്ള വ്യഭിചാര കഥകൾ മാത്രമേ മുഹമ്മദിനെക്കുറിച്ച് ഇവർക്ക് പറയുവാനുള്ളൂ. ഇവരുടെ സ്വർഗമെന്ന് പറയുന്നത് 72 ഹൂരികളും മദ്യപുഴ നിറഞ്ഞതാണെന്നും ഭൂമിയിലെ അമുസ്ലിമുകളെ കൊന്നിട്ട് പോയാൽ സ്വർഗം കിട്ടുമെന്നും 72 ഹൂരികളെ അനുഭവിക്കുവാൻ കിട്ടുമെന്നും മദ്യപുഴ ലഭിക്കുമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്ത് ഈ മനുഷ്യരെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നത് വെട്ട വെളിച്ചമായതുകൊണ്ട് ആ മതത്തെക്കുറിച്ച് പറഞ്ഞാൽ നാറിപ്പോകും എന്ന
സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും ക്രിസ്ത്യാനികളെയും വിമർശിച്ചുകൊണ്ട് തെരുവ് തെരുവ തെണ്ടിത്തിരിയുന്നത്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.